പമ്പയിലെ മണലും ചെളിയും ഇന്നു മുതൽ നീക്കം ചെയ്യും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് നടപടി. ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ട് ഇതിനായി വിനിയോഗിക്കും. കളക്ടർ നടപടികൾക്ക് നേതൃത്വം നൽകും. അതിനിടെ പമ്പ മണൽ നീക്കത്തിൽ നിയമലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. റഹീം, വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയമുയർത്തി കാട്ടിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്? പമ്പയിലെ മണലും ചെളിയും ഇന്നു മുതൽ നീക്കം ചെയ്യുമെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ പ്രവിധ, വലിയ രാഷ്ട്രീയ തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് പമ്പയിലെ മണലും ചെളിയും നീക്കം ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ നീങ്ങുന്നത്. ജില്ലാ കളക്ടറാകും ഈ ഒരു കാര്യത്തിന് വേണ്ടി നേതൃത്വം നൽകുക. നേരത്തെ തന്നെ പമ്പയിലെ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിന്നിരുന്നു. സർക്കാരിനെതിരെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. പമ്പയിൽ നിന്നുള്ള മണൽ നീക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിയമവ്യവസ്ഥ നഷ്ടമായ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മണൽ നീക്കത്തിനുള്ള മന്ത്രിസഭാ തീരുമാനം ലംഘിച്ചുവെന്നും അതുപോലെ തന്നെ വന നിയമം മറികടന്നാണ് മണൽ നീക്കത്തിന് സർക്കാർ ഒത്താശ നൽകുന്നതെന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലേക്കാകും തുടർ നടപടി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അനുമതി നൽകിയിട്ടില്ല എന്ന്. പക്ഷേ വനം വകുപ്പിന്റെ അനുമതി ഇതിനെ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ഉണ്ടാവുകയും ഈ ആരോപണം ഒക്കെ തന്നെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പമ്പയിൽ നിന്നുള്ള മണ്ണും ചെളിയും നീക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. പ്രവിധ,